പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാന ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങൾക്കായിരിക്കും ഈ ബജറ്റിൽ ഊന്നലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് 2 ഗഡു ക്ഷാമബത്ത പ്രഖ്യാപിക്കാനും സാധ്യതയേറുകയാണ്. കെട്ടിട നിർമ്മാണ മേഖലയിലെ മാന്ദ്യം നേരിടാനുള്ള പാക്കേജും ബജറ്റിൽ ഉണ്ടാകുമെന്ന് സൂചന വരുന്നു. നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും എന്നാൽ നികുതി പിരിവ് കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അതായത് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരും. അതുപോലെ ചാല കമ്പോളത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണ എന്നിവരും ഈ ബജറ്റിൻ്റെ പ്രാഥമികമായി ചില വിലയിരുത്തലുകൾ നടത്താൻ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് നിയമസഭയ്ക്ക് മുന്നിലേക്ക് വി എ ഗിരീഷ് ചേരുന്നു. വിജയകുമാർ നമ്മുടെ വി എ ഗിരീഷാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഗിരീഷ്, എന്തൊക്കെയാണ് നമുക്ക് ആമുഖമായി പറയാനുള്ളത്? ധനമന്ത്രി ഈ അവതരിപ്പിക്കാവുന്ന ബജറ്റിൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ആ പ്രതീക്ഷ വയ്ക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ, ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് വിജയകുമാർ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് സംസ്ഥാനം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന ഒരു പ്രത്യേകതയാണ് ഇത്തവണത്തെ ബജറ്റിനുള്ളത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതത്തിൽ വലിയ തരത്തിലുള്ള കുറവുണ്ടാകുന്നു. അടുത്ത വർഷമാകട്ടെ 2024-25 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തേക്ക് ഒരു ചെറിയ മാന്ദ്യം ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകുകയും വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുകയും ചെയ്യുമെന്ന സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ 4-ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. 2-ാം പിണറായി സർക്കാരിന്റെ 3-ാമത്തെ സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണിത്. 9 മണിക്ക് ധനമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരണം തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചില മേഖലകൾ സർക്കാരിന്റെ സഹായത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ എസ് കെ എൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർഷകർ, അതോടൊപ്പം തന്നെ റബ്ബർ കർഷകരുണ്ട്, നെൽകർഷകരുണ്ട്, ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷാമബദ്ധ കുടിശ്ശികയായിട്ടുള്ള സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഉണ്ട്. ഇത്തരത്തിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. സ്വാഭാവികമായും ഇവരെയെല്ലാം തൊട്ട് തലോടി പോകുന്ന ഒരു ബജറ്റ് തന്നെയാകും ഇതെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബജറ്റ് കൂടുതൽ ജനപ്രിയമാകാതെ തരമില്ല. പക്ഷേ അപ്പോഴും ധനമന്ത്രി പറയുന്നത് വൻപൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഏറ്റവും പ്രധാനം ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. സംസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരിക്കും ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് ധനവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബജറ്റ് ജനപ്രിയം എന്നതിലുപരി കേരള പ്രിയം, സംസ്ഥാന പ്രിയം എന്നുള്ളതാക്കുക എന്നുള്ളത് തന്നെയാണ് ധനകാര്യ വകുപ്പിന്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏതായാലും അധിക വിഭവ സമാഹരണം ഇത് തന്നെയാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. നമുക്ക് സംസ്ഥാനത്തിന് മാത്രമായി നികുതി വർദ്ധിപ്പിക്കാവുന്ന ചില മേഖലകൾ മാത്രമേ ഉള്ളൂ. ജി എസ് ടി വന്നതിന് ശേഷം അതോടെ മദ്യത്തിലും അതോടൊപ്പം തന്നെ പെട്രോൾ ഇന്ധന സെസും ഇന്ധനത്തിലും മാത്രമാണ് നമുക്ക് അധികമായി നികുതി വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. ഇതിലാകട്ടെ മദ്യത്തിന്റെ നികുതിയിൽ ഇനി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. പെട്രോൾ ഡീസൽ സെസ് 2 രൂപ കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയത് വലിയ തരത്തിലുള്ള വിമർശനത്തിന് കാരണമായിരുന്നു. അന്ന് ഇതേക്കുറിച്ച് പറഞ്ഞത് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സെസ് ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ 750 കോടി രൂപയാണ് ഈ ഇന്ധന സെസ്സിലൂടെ പിരിഞ്ഞു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ധന സെസ് പരാജയമാണ്. കാരണം ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകണമെങ്കിൽ 900 കോടി രൂപ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ധന സെസ് പിൻവലിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇതിനുള്ള സാധ്യത ഈ ബജറ്റിലില്ല. കാരണം അധിക വിഭവ സമാഹരണത്തിനുള്ള ഒരു മേഖല ഈ ഇന്ധന സെസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കാൻ സർക്കാരിന് ഇപ്പോൾ നിർവാഹമില്ല. മറ്റൊന്ന്, അധിക വിഭവ സമാഹരണത്തിനായി ചില മേഖലകളിലേക്ക് സർക്കാർ കടന്നു കയറുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും സർക്കാർ സേവനങ്ങൾ തന്നെയാണ്. ഇതേക്കുറിച്ച് പഠിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ തന്നെ സർക്കാർ നേരത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഏതൊക്കെ മേഖലകളിൽ നിന്ന് സർക്കാരിന് അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ചില സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തുന്നു. പക്ഷേ അപ്പോഴും ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ചില നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഫീസ് ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. എസ് കെ എൻ, താങ്ക് യു. വി ഗിരീഷ്, അപ്പോ വിജയകുമാർ ആൻഡ് ഹാഷ്മി, യൂനിസ് കെ പറഞ്ഞ ഒരു അഭിപ്രായമാണ്, എസ് കെ എൻ പെൻഷനെ കുറിച്ച് നിങ്ങൾ 3 പേരും കളിയാക്കുന്ന പോലെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി കാലത്തെ 18 മാസത്തെ കുടിശ്ശിക കൂടി നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നന്നാകും. തന്നെ വലിയ തർക്കമുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ നിയമസഭയിൽ അവകാശ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 18 മാസത്തെ കുടിശ്ശിക എന്ന കണക്ക്
ഇപ്പം സാധാരണ മനുഷ്യൻ ബുദ്ധിമുട്ടോ പഴയ കാര്യമായിട്ട് വല്ല കാര്യമുണ്ട് സ്കാൻ അവർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ കണ്ണീരും ദുഃഖവും സങ്കടവും കണ്ടുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. എന്തായാലും നിങ്ങൾ അങ്ങനെ അങ്ങനെ ധരിച്ചളയരുത് കേട്ടോ. അങ്ങനെയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്കത് സങ്കടമാകും. അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തേതെങ്കിലും മിനിമം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ വിജയകുമാർ, നമുക്ക് ചാല മാർക്കറ്റിൽ നമ്മുടെ അലക്സറാം മുഹമ്മദ് ഉണ്ട്. ചാല കമ്പോളത്തിൽ നിൽക്കുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ പച്ചക്കറി വെച്ചിട്ട് താങ്ങി നിർത്തുന്ന ഒരു കമ്പോളമാണ്. ഓക്കെ അലക്സറാം, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തിരുവനന്തപുരം? തീർച്ചയായും ഗുഡ് മോർണിംഗ് വിജയകുമാർ, ഹാഷ്മി ഗുഡ് മോർണിംഗ്. ചാലക്കമ്പോളമാണ്, ചാലക്കമ്പോളത്തിന് അത് എസ്കാൻ സൂചിപ്പിച്ചതുപോലെ പച്ചക്കറി മാർക്കറ്റിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇതിലേറ്റവും പ്രധാനം ഈ ബജറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒന്ന്, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു ബഡ്ജറ്റ്. മറ്റൊന്ന് പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കിടയിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ചില പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി പരമാവധി വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് കെ എൻ ബാലഗോപാലിന് മുന്നിലുള്ള വെല്ലുവിളി. മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് എത്രമാത്രം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനാകും, അത് എത്രമാത്രം ജനപ്രിയമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. നേരത്തെ കെ എൻ ബാലഗോപാലിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജനപ്രിയമായിരിക്കും ബജറ്റ് എന്നാണ്. ക്ഷേമ പദ്ധതികൾ, നിലവിൽ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ അത് മുടക്കില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം എൽ ഡി എഫ് ആലോചിച്ചതാണ്. എൽ ഡി എഫ് അത് 2500 വരെ മാസം ഉയർത്തണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ നിലവിൽ അത്തരത്തിലേക്ക് വലിയ രീതിയിൽ 100 രൂപയെങ്കിലും ഇപ്പോൾ ഉയർത്തണമെന്ന് ഒരു ശുപാർശ, ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചെങ്കിലും അതിന് ധനവകുപ്പ് വഴങ്ങിയില്ല എന്നുള്ളതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ നിലവിൽ കുടിശ്ശികയുള്ള ഈ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രേക്ഷകർ പറയുന്ന ഈ 18 മാസത്തെ കുടിശ്ശികയൊക്കെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശികയൊക്കെ, ആ നറേറ്റീവൊക്കെ പൊളിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഈ നിയമസഭ തുടക്കകാലത്ത്, ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ സഭയിലേക്ക് എത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയ വാഗ്വാദം അതിൽ നടക്കുന്നുണ്ട്. എത്രമാത്രം കുടിശ്ശിക യു ഡി എഫ് സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്നു, എത്രമാത്രം കുടിശ്ശിക എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ട്, അത് എത്രത്തോളം വർദ്ധിപ്പിച്ചു, ആരാണ് വർദ്ധിപ്പിച്ചത്, കർഷക പെൻഷൻ നടപ്പിലാക്കിയത് ആരാണ്, ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയത് ആരാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വിലക്കയറ്റം, പൊതുവിൽ വിലക്കയറ്റം രൂക്ഷമാകും വരുന്ന ഉത്സവ സീസണിലെന്ന് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി പറഞ്ഞതേ ഉള്ളൂ. അരിക്കൊക്കെ വില കൂടുമെന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ നടപടി ഇങ്ങനെ തുടർന്നാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. എന്താണെങ്കിലും ഇന്ന് ഇവിടെ വന്ന് ചില സാധനങ്ങളുടെയൊക്കെ വില നമ്മൾ ചോദിച്ചു. വലിയ വിലക്കയറ്റമില്ല, പച്ചക്കറി മാർക്കറ്റിൽ പ്രത്യേകിച്ച് വലിയ വിലക്കയറ്റമില്ല. ഉള്ളിക്കും സവാളയ്ക്കും ഒക്കെ സാധാരണ വിലയാണുള്ളത്. സവാളയ്ക്ക് 23-25 ഹോൾസെയിൽ വില കിലോയ്ക്ക്, ഉള്ളിക്കാണെങ്കിൽ 43-45 പക്ഷേ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് സ്കാൻ, 430-460 രൂപയാണ് കിലോയ്ക്ക് വില. പച്ചക്കറി മാർക്കറ്റിലെ ഒരു അമ്മയുണ്ട്, എങ്ങനെയുണ്ട് പൊതുവിൽ ഒരു ഒരു വിലയൊക്കെ എങ്ങനെയുണ്ട്? ഇന്നിപ്പോ ബഡ്ജറ്റാണ്, അതറിഞ്ഞോ? ബഡ്ജറ്റാണെന്ന് അറിയാം, പക്ഷെ ഒരു കാര്യം, മലക്കറിക്ക് എല്ലാ മലക്കറികൾക്കും വില കുറവാണ്, പച്ചക്കറി സാധനങ്ങൾക്ക് എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്. വെളുത്തുള്ളി, ഇയാൾ പറഞ്ഞതുപോലെ വെളുത്തുള്ളി ശകലം വില കൂടുതലാണ്. എല്ലാ സാധനങ്ങളും സാധാരണ ആൾക്കാർക്ക് വാങ്ങിച്ച് കഴിക്കാം, അതിന് വില കുറവ് കൂടുതലൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും വാങ്ങിച്ച് കഴിക്കാം എന്നുള്ളതിനെ പച്ചക്കറി എല്ലാ സാധനങ്ങളും വിലയുണ്ട്. വെണ്ടയ്ക്കയും പയറും മുളകൊക്കെ എങ്ങനെ വില? എങ്ങനെ കിലോ? എങ്ങനെ? പയറ് 30, കത്തിരിക്ക 20, ബീട്രൂട്ട് 40, ഗ്യാബേജ് 30, വെണ്ട 30, നല്ല ഒന്നാം തരം ക്യാരറ്റ് 50 രൂപ, പിന്നെ രണ്ടാം തരം 30, 25, തക്കാളി 30 രൂപ, വെള്ളരിക്ക 20 രൂപ, പടവല 20 രൂപ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ജനങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാമല്ലോ. ആളുകൾ എത്തുന്നുണ്ട്, ആളുകൾ എത്തുന്നു. ചാല മാർക്കറ്റ് ഏകദേശം വിജനമാണ്. വലിയ വലിയ ഷോറൂമുകൾ വന്നേ പിന്നീട്. എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു വിമർശനമാണ്, സത്യമാണ്, തന്നെയാണ്. അതായത് നിങ്ങൾ ഇത്രയും സമയം ഈ രാവിലെ വന്ന് ഇത്രയും സാധനത്തിൻ്റെ ഇടയിൽ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻകാർ, പിന്നെ ലേബർ തൊഴിലാളികൾ, ഈ ലോറി ഇറങ്ങി തീരുമ്പോൾ വിജനമാണ് ചാലക്കട. അതായത് വരുന്നില്ല, എന്തുകൊണ്ടാണെന്ന്, ഇത്രയും പച്ചക്കറി സാധനങ്ങളെല്ലാം വില കുറച്ച് വിറ്റിട്ട് പോലും ഒരു വരുന്നില്ല. ചാലയില്ലാതെ ഈ നഗരം പിടിച്ചു നിൽക്കുമോ? എന്തേ ചാലയില്ലാതെ ഈ തിരുവനന്തപുരം നഗരം പിടിച്ചു നിൽക്കുമോ? ചാല തന്നെ വേണം. ബഡ്ജറ്റിൽ എന്താണ് പ്രതീക്ഷ? ഇന്നിപ്പോ കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കണം, എന്താണ് പ്രതീക്ഷ? ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം പോകാനുള്ളതൊന്നുമില്ല. നമ്മുടെ ഒരു ഒരു സാമാന്യ ജീവിതമൊക്കെ സാധാരണഗതിയിലേക്ക് എത്തുന്ന നടപടികൾ ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കരുതുന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്നെ നടക്കാതെ പിന്നെ എങ്ങനെ? കൂലിവേല ചെയ്ത അനിതൊക്കെ പണം കിട്ടിയാലല്ലേ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ സാധാരണക്കാരിയായ ഒരു അമ്മയാണ്, ഞാൻ അമ്മയാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ജീവിത പ്രശ്നത്തിന് കച്ചവടം ചെയ്ത് അതിൽ ലാഭം കിട്ടിയാൽ മാത്രമേ
എന്റെ ഉപജീവന മാർഗം നടത്താൻ പറ്റുള്ളൂ. അതുപോലെയാണ് എല്ലാവരുടെ കാര്യവും. വിപണിയിലേക്ക് പണം എത്തണം, എസ് കെ എൻ അത് തന്നെയാണ്. അത്തരത്തിൽ കച്ചവടം ചെയ്യണം, അത് സാധാരണക്കാരിലേക്ക് എത്തണം, അവർക്കും ജീവിക്കണം, പൊതുജനങ്ങൾക്കും ഈ സാധനങ്ങൾ വാങ്ങണം, വിപണിയിലേക്ക് പണം എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നടപടികൾ എന്താണ് എന്നുള്ളതാണ്. ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെ പൊതുവിൽ ആൾ വരുന്നുണ്ടോ? ആ വരുന്നുണ്ട് ചേട്ടാ. ഇപ്പൊ കുറച്ച് കുറവ്, അപ്പുറത്ത് കുളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വരെ കുറവാണ്. റോഡ് പിടിച്ചിട്ടിരിക്കുന്നതിന്റെ പ്രശ്നമാണ്, അല്ലാതെ സാധനങ്ങളൊക്കെ വില കുറവാണ്, വലിയ തിരക്കൊന്നുമില്ല. അതങ്ങനെ നാർമൽ. ബഡ്ജറ്റ് ഇന്ന് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? അതറിയില്ല, അതിന്റെ പറ്റി നമ്മൾ അതിനെ അങ്ങോട്ട് നോക്കില്ല. ബഡ്ജറ്റിനെ സംബന്ധിച്ചൊക്കെ ചേട്ടൻ എങ്ങനെ ആലോചിച്ച് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ചേട്ടൻ സംസാരിക്കുന്നത്. സ്കാൻ എന്താണെങ്കിലും കുഴപ്പമില്ല, അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഈ പറഞ്ഞ സാധാരണക്കാരുടെ ജീവിതം, ജനജീവിതം അത് സാമാന്യ രീതിയിലേക്ക് മാറും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്താണെങ്കിലും സ്കാൻ. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വിജയകുമാർ, ഇനി നമ്മൾ എങ്ങോട്ടാ? ബാക്കിയെല്ലാം ഇയാൾ പറഞ്ഞോലാണെന്ന് അമ്മജി അത് പറഞ്ഞു. അമ്മജി വളരെ സന്തോഷം. അപ്പം നമുക്കിനി എസ് കെ തിരുവനന്തപുരത്ത് നമ്മൾ നേരെ മലബാറിലേക്കാണ് പോകുന്നത്. കോഴിക്കോട്ട് ദീപക്, മലബാറിലെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദീപക് ഉണ്ട് കോഴിക്കോട്ട്. ദീപക്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ബജറ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഒരു ബജറ്റ് ദിവസം നമുക്ക് മലബാറിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് ബജറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. എന്താണ് മലബാറിന്റെ ബജറ്റ് പ്രതീക്ഷകൾ? എസ് കെ എൻ, ആഷ്മി, വിജയകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബജറ്റ്, എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഇത് ഇലക്ഷൻ ബജറ്റാണ്, ജനപ്രിയ ബജറ്റാകുമെന്ന് തീർച്ച. നേരത്തെ അലക്സൊക്കെ പറഞ്ഞതുപോലെ, എസ് കെ എൻ ഒക്കെ പറഞ്ഞ പോലെ, ഈ ക്ഷേമകാര്യങ്ങൾ കൂന്തൽ നൽകലുണ്ടാകും. കാരണം ഈ കാര്യത്തിലാണ് ഏറ്റവും പ്രശ്നം. അത് മലബാറിന് മാത്രമല്ല, കേരളത്തിൽ മൊത്തം പെൻഷൻ മുടങ്ങുന്നത്, അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ പണം അനുവദിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ആയിരിക്കും മുൻതൂക്കം. പക്ഷേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൂറിസം വികസനം തന്നെയാണ്. ടൂറിസത്തിൻ്റെ വൺ ടാപ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണ്. കാരണം ടൂറിസം മേഖലയ്ക്ക് വലിയ പദ്ധതികൾ കൂടാതെ ചെറിയ പദ്ധതികൾ, ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ചെറിയ പദ്ധതികൾക്കുള്ള അംഗീകാരം ലഭിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ കോഴിക്കോട് ബീച്ചിലാണ്, ഒരു ടൂറിസം സ്പോട്ടാണ്. ഇത്തരത്തിലുള്ള ഈ പ്രധാന ടൂറിസം സ്പോട്ടുകൾ കൂടാതെ അൺഎക്സ്പ്ലോർഡ് ആയ ടൂറിസം സ്പോട്ടുകളുടെ വികസനത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് റോഡ് വികസനമാണ്. ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ റോഡൊക്കെ കുപ്പിക്കഴുത്തായി കുരുക്കഴിയാതെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വികസനം, ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങളാണ്. പക്ഷേ വ്യവസായ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല സാമ്പത്തിക പ്രതിസന്ധിയിലെ ബജറ്റിൽ എന്നുള്ളതാണ്. ഈ വേളയിൽ നമ്മൾ ഈ നടക്കാൻ വന്ന രണ്ട് പേരെ നമുക്ക് കിട്ടി. അതൊന്ന് പ്രതിപക്ഷ കൗൺസിലറും ഒന്ന് ഭരണപക്ഷ കൗൺസിലറുമാണ്. ആദ്യം തന്നെ പ്രതിപക്ഷ കൗൺസിലറിലേക്ക് പോവാം. കെ മൊയ്തീൻ കോയ ചേരുകയാണ്. മൊയ്തീൻ, എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും കേരളത്തിൻ്റെ, കോഴിക്കോടിൻ്റെ പ്രതീക്ഷ വളരെ ഏറെയുണ്ട്. കാരണം വ്യാവസായികമായി നാം വളരെ വളരെ പിറകിലാണ്. കോഴിക്കോടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഗോളിയോർ, മാവൂർ ഗോളിയോറിൽ പഴയ ആ തകർന്നു അടിഞ്ഞ ആ കേന്ദ്രത്തിൽ ഒരു പുതിയ വ്യവസായം എന്നുള്ളത് കോഴിക്കോടുകാരുടെ ചിരകാല അഭിലാഷമാണ്. അത് പൂവണിയുന്ന ഒരു ഘട്ടം ഈ ബജറ്റിൽ, അത് ഈ ബജറ്റിൽ ഉണ്ടാവുന്നതാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ബജറ്റിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി ശരിയാണ്, പക്ഷേ എന്നാൽ പോലും കോഴിക്കോട്ടുകാർ ആഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതിയാണത്. ആ പദ്ധതിക്ക് പ്രത്യേകിച്ച് രണ്ട് മന്ത്രിമാർ കോഴിക്കോട്ടുകാരായിട്ട് പ്രതികരിച്ച് മന്ത്രിസഭയിലുണ്ട്. തീർച്ചയായും അവർ ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായി ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മന്ത്രി മുഹമ്മദ് റിയാസിനെയും എ കെ ശശീന്ദ്രനെയാണ് നമുക്ക് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർ, പ്രതിപക്ഷ നേതാവ് കൂടിയാണ് മൊയ്തീൻ കോയ. അദ്ദേഹം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സി പി എമ്മിൻ്റെ കൗൺസിലറിലേക്കാണ് പോകേണ്ടത്. എന്താണ് ബജറ്റ് പ്രതീക്ഷ? കേരളത്തിലെ ജനങ്ങൾ, ഈ കേരളത്തിൻ്റെ അല്ല, കോഴിക്കോടിൻ്റെ കാര്യം പറയും. കോഴിക്കോടിന്, കോഴിക്കോടും കേരളത്തിൽ, കോഴിക്കോടിൻ്റെ ഒരു പ്രതീക്ഷ. കോഴിക്കോടിലായാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിൽ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം മുറുക്കി ഈ പ്രാവശ്യത്തെ ബജറ്റിൻ്റെ അവതരണം ഉണ്ടാവാം. അതുകൊണ്ട് കൂടുതൽ എന്തായാലും ചെറിയ പ്രശ്നമുണ്ട്. അത് ഷമി സുലൈമാൻ പറയുന്നത്, വീട്ടമ്മമാരുടെ ചർച്ചാ വിഷയം ഇപ്പോൾ വെളുത്തുള്ളി വില കൂടിയതാണ്. 400 രൂപയാണ് വെളുത്തുള്ളിയുടെ വില. അപ്പൊ ഈ വെളുത്തുള്ളി ഇല്ലാതെ ജീവിക്കേണ്ടി വരുമോ? മാത്രമല്ല അതിന് വലിയ ഒരു ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് എനിക്ക് വെളുത്തുള്ളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നലെ കട വെറുതെ പോയി, കാശ്മീർ സത്യം പറയുന്നു.
ഓക്കെ, അപ്പോ ആഷ്മി നമുക്ക് ഇനിയിപ്പം കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. മെട്രോ നഗരത്തിൽ നമ്മൾ നിൽക്കുന്ന നിയമസഭയുടെ മുന്നിലാണെങ്കിലും അവിടെ കൊച്ചി മെട്രോ കാണാം, അവിടെ വാട്ടർ മെട്രോ കാണാം, കെ എസ് ആർ ടി സി കാണാം, ചരക്കുവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പല പ്രതീക്ഷകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇതിലൊരു വണ്ടി ഡ്രൈവർ ഇല്ലാതെ ഓടുന്നുണ്ട്. മാത്രമല്ല റോങ് റോങ് ട്രാക്കിലൂടെ ഓടുന്നുണ്ട് വണ്ടിയാണെന്നറിഞ്ഞു. ആ ലോറി സൈഡ് തെറ്റി ചേരുക. മാത്രമല്ല എനിക്ക് ഉയരം കുറഞ്ഞ ഡ്രൈവർ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീകാന്ത്, കൊച്ചി മെട്രോ അടക്കം കൊച്ചിയുടെ പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ ഇത് ബിസിനസ് ഹബ്ബ് എന്ന് നമ്മൾ എന്താണ് പറയുന്ന സ്ഥലമാണല്ലോ, എന്തൊക്കെയാണ് കൊച്ചിയുടെ ബജറ്റ് പ്രതീക്ഷകൾ? ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെ, ഹഷ്മി, വിജയകുമാർ, നിങ്ങൾ തുടങ്ങിയത് തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങളുടെ മധ്യകേരളത്തിലാണ് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കലാപക്കൊടി ഉയർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറിയക്കുട്ടി, അടിമാലിയിൽ നിന്നുള്ള, ഞങ്ങളുടെ മധ്യകേരളത്തിൽ നിന്നുള്ള മറിയക്കുട്ടിയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധം തുടങ്ങിയതും ഹൈക്കോടതിയിലേക്ക് ഈ കാര്യം എത്തിയതുമടക്കം. അപ്പോ ആളുകളെല്ലാം കാത്തിരിക്കുന്ന ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറിയക്കുട്ടി ഇന്ന് ചിരിക്കുമോ അതോ മറിയക്കുട്ടിക്ക് വലിയ ദുഃഖം ഈ വിഷയത്തിൽ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്ന മറ്റൊരു കാര്യം. ഇനി ഈ വികസന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഐടി ഹബ്ബ് കൂടിയാണ് ഈ കൊച്ചി എന്ന് പറയുന്നത്. ഇൻഫോ പാർക്കിലെ ടെക്കുകളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഈ സ്റ്റാർട്ടപ്പുകൾ, അതിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ പതിയുമോ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഈ കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ടപ്പുകളിലേക്കൊക്കെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധ വലിയ തോതിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിലവിൽ ഇൻക്യുബേറ്ററുകളിൽ ഇരിക്കുന്ന നിരവധി സ്റ്റാർട്ടപ്പുകളുണ്ട്. ആ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി സർക്കാർ എന്ത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് അവർ കാത്തിരിക്കുന്നു. രണ്ട്, കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയുടെ വികസനം അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അതിന് കൂടുതൽ വേഗത വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനം, കൂടുതൽ പണം, കൂടുതൽ തുക അതിനുവേണ്ടി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. അതോടൊപ്പം മറ്റൊന്ന് ഈ വാട്ടർ മെട്രോ തന്നെയാണ്. വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട അതിന്റെ രണ്ടാം ഘട്ട വികസനം, അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിച്ച് ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം അക്കാര്യം പറഞ്ഞതുമാണ്. അതിലെന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വലിയ ഗതാഗത പ്രശ്നം നേരിടുന്ന, ഗതാഗത കുരുക്ക് നേരിടുന്ന സ്ഥലം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. അവിടെ ഈ വാട്ടർ മെട്രോ വരുന്നത് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടി എന്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് കാത്തിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, എസ് കെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം, നിർമ്മാണ മേഖലയാണ്. ഈ നഗരം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അടിസ്ഥാന സൗകര്യ വികസനം, നിർമ്മാണ മേഖലയിലെ ചലനാത്മകത, ഇതെല്ലാം തന്നെ ഈ നമ്മുടെ ഈ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ കുറച്ചു കാലമായി നിർമ്മാണ മേഖല കനത്ത പ്രതിസന്ധിയിലാണ്. അവരതിനൊരു ഇളവ്, അതിനൊരു ഒരു മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നിർമ്മാണ മേഖല. അത് ഏത് തരത്തിലായിരിക്കും സർക്കാരിന്റെ ഇടപെടൽ ഈ നിർമ്മാണ മേഖലയിൽ വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ജുഡീഷ്യൽ സിറ്റി കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ചയിലേക്ക് വരികയും പിന്നീട് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ആ ജുഡീഷ്യൽ സിറ്റിക്കുള്ള പണം അനുവദിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മറ്റൊന്ന് റബ്ബറാണ്. മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് റബ്ബറാണ്. റബ്ബർ കർഷകർ വല്ലാതെ വലയുന്ന സാഹചര്യം കൂടിയുണ്ട്. 300 രൂപയാണ് അവർ ഈ റബ്ബർ വിലയിൽ ആവശ്യപ്പെടുന്നത്. അതിന് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, 2 മാസം കൂടിയേ ഉള്ളൂ. ഈ പശ്ചാത്തലത്തിൽ റബ്ബർ കർഷകരെ ഒന്നാകെ, മധ്യകേരളത്തിലെ റബ്ബർ കർഷകരെ ചേർത്തിങ്ങ് പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതും കാത്തിരുന്നു കാണണം. അതാണ് മധ്യകേരളത്തിലെ, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് മധ്യകേരളത്തിലെ പ്രതീക്ഷകൾ. താങ്ക് യു ശ്രീകാന്ത്. ഈ വിജയകുമാർ, ജോസ്മിൻ ജോസഫ് പറഞ്ഞ സ്കെയിൻ, വിജയൻ ചേട്ടൻ കുറച്ച് മെലിഞ്ഞു പോയോ അല്ലേ? ആണോ? ആ എന്താ എന്റെ പ്രശ്നം? വിജയൻ മെലിഞ്ഞത് മാത്രമല്ല, ഇനി ബജറ്റ് മെലിയുമോ? അങ്ങനെയാണ് മെലിയുവാണ് വലിയൊരു പ്രശ്നം.